ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു മാത്സിലെ സെവൻ ചാപ്റ്ററായ ഇന്റർഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് സെവൻ പോയിന്റ് ഇലവൻ ആണ് അതിലാദ്യത്തെ നാല് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാലും സെയിം ഒരേപോലത്തെ ക്വസ്റ്റ്യാണ് നമ്മുടെ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിലെ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് വേണം നമ്മളിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ സീറോ ടു ഫൈവ് ആയി ടു കോ സ്ക്വയർ എക്സ് ഡി എക്സ് അപ്പോൾ ഇതിന് നമുക്ക് ഐന്ന് പേര് കൊടുക്കാം ലൈറ്റ് ഐ സി ഈക്വൽ ടു ഇൻറ്റഗ്രസ് സീറോ ടു ഫൈവ് ബൈ ടു കോ സ്ക്വയർ എക്സ് ഡി എക്സ് ഇതിന് ഫസ്റ്റ് ഈക്വേഷൻ നമുക്ക് പേര് കൊടുക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇതിനെ നമുക്ക് പ്രോപ്പർട്ടി ഉപയോഗിക്കാൻ പോവുകയാണ് അതായത് ഇൻറ്റഗ്രൽ സീറോ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സീറോ ടു എ എഫ് ഓഫ് എ മൈനസ് എക്സ് ഡി എക്സ് നമുക്ക് കൊടുക്കാം ഇങ്ങനൊരു പ്രോപ്പർട്ടി ഉണ്ട് അല്ലേ നമ്മുടെ ഒരു പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളിപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത് അതായത് ആ ലിമിറ്റ് അതാണ് ഇവിടെ കൊടുക്കുന്നത് മൈനസ് എക്സ് അപ്പം ഇതേപോലെ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ എന്ത് വരും ഇൻ്റഗ്രൽ സീറോ ടു പൈ ബൈ ടു കോ സ്ക്വയർ എക്സിൻ്റെ അവിടെ എന്ത് കൊടുക്കാം പൈ ബൈ ടു മൈനസ് എക്സ് എന്ന് കൊടുക്കാം അല്ലേ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗലർ സീറോ ടു പൈ ബൈ ടു ഈ കോ സ്ക്വയർ ഫൈവ് ബൈ ടു മൈനസ് എക്സ് എന്താണ് സൈൻസ് സ്ക്വയർ ആണ് അല്ലേ സൈൻ സ്ക്വയർ എക്സ് എന്ന് കിട്ടും സൈൻസ് സ്ക്വയർ എക്സ് ഡി എക്സ് ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ നമ്പർ ടുന്ന് കൊടുക്കാം ഇത് നമ്മുടെ എന്ത് തന്നെയാണ് ഐ തന്നെയാണ് നമ്മളതിനെ എഴുതിയതാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇത് രണ്ടും കൂടി നമുക്ക് ആഡ് ചെയ്യാം അപ്പോൾ ഇവിടെ ഐ ഉണ്ട് ഇവിടെ ഐ ഉണ്ട് അപ്പോൾ എന്താ ഈ ലെഫ്റ്റ് സൈഡ് നമ്മൾ ആഡ് ചെയ്യുമ്പം ടു ഐന്ന് കിട്ടി റൈറ്റ് സൈഡ് ആഡ് ചെയ്യുമ്പം സീറോ ടു പൈ ബൈ ടു തന്നെയാണ് എന്ത് കിട്ടി കോ സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് നമുക്ക് ഒരുമിച്ച് ഒറ്റ ഉള്ളിൽ തന്നെ എഴുതാം ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സീറോ ടു പൈ ബൈ ടു കോ സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് നമുക്കറിയാം എന്താണ് വൺ ആണെന്ന് അറിയാം ഇനി വണ്ണിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി വണ്ണിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് വിത്ത് ലിമിറ്റ് സീറോ ടു പൈ ബൈ ടു വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്കവിടെ എന്ത് കിട്ടി പൈ ബൈ ടു മൈനസ് സീറോ അതായത് പൈ ബൈ ടുന്ന് കിട്ടി പക്ഷെ ഇവിടെ നമ്മുടെ ലെഫ്റ്റ് സൈഡ് എന്തായിരുന്നു ടു ഐ ആണ് പക്ഷേ നമുക്ക് വേണ്ടത് ഐ ആണ് ഐ ആണ് നമ്മുടെ ഇൻറ്റഗ്രൽ സീറോ ടു ഫൈവ് ബൈ ടു കോ സ്ക്വയർ എക്സ് ഡി എക്സ് എന്നെടുത്തത് അപ്പോൾ ഐ എന്ന് പറയുമ്പോൾ ഫൈവ് ബൈ ഈ ടു ഇങ്ങോട്ട് വരും അപ്പോൾ ഈ ടൂ ടൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഫൈവ് ബൈ ഫോർ എന്ന് കിട്ടി അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്താണ് ഫൈവ് ബൈ ഫോർ അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ബാക്കിയുള്ള മൂന്ന് ക്വസ്റ്റിനും ചെയ്യുന്നത് അപ്പോൾ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം ഇൻറ്റഗ്രൽ സീറോ ടു ഫൈവ് ബൈ ടു റൂട്ട് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് സൈനക്സ് പ്ലസ് റൂട്ട് കോസെക്സ് പ്ലസ് റൂട്ട് കോസെക്സ് ഡി എക്സ് അപ്പോൾ ഇത് നമുക്കിതുപോലെ അയിന്ന് പേര് കൊടുക്കാം ഫസ്റ്റ് ഈക്വേഷൻ എന്ന് പറയാം ഇനി നമുക്കിവിടെ എന്ത് ചെയ്യാം അസേയും പ്രോപ്പർട്ടി തന്നെ നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ് അതായത് ലിമിറ്റ് സീറോ ടു എ വരെയാണ് അല്ലേ അപ്പം എക്സിന് സാധനത്ത് നമുക്ക് പൈ ബൈ ടു മൈനക്സ് എക്സ് എന്ന് ഇതാം അപ്പം ഇതുകൾ സീറോ ടു പൈ ബൈ ടു റൂട്ട് സൈൻ എക്സിന് സാധനത്ത് ആ ലിമിറ്റ് കൊടുക്കുക ഫൈവ് ബൈ ടു മൈനസ് എക്സ് അതുപോലെ എല്ലാ എക്സിൻ്റെ അവിടെയും നമുക്കത് കൊടുക്കാം റൂട്ട് സൈൻ ഫൈവ് ബൈ ടു മൈനസ് എക്സ് പ്ലസ് റൂട്ട് കോസ് പൈ ബൈ ടു മൈനസ് എക്സ് ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ സീറോ ടു പൈ ബൈ ടു റൂട്ട് സൈൻ ഫൈവ് ബൈ ടു മൈനസ് എക്സ് എന്താണ് കോസ് വരും അല്ലേ കോസ് കോസ് എക്സ് റൂട്ട് കോസ് എക്സ് ഡിവൈഡ് ബൈ അതുപോലെ സൈൻ ഫൈവ് ബൈ ടു മൈനസ് എക്സ് കോസ് എക്സ് തന്നെ റൂട്ട് ഉണ്ട് അപ്പോൾ റൂട്ട് കോസ് എക്സ് പ്ലസ് കോസ് ഫൈവ് ബൈ ടു മൈനസ് എക്സ് എന്താണ് സൈൻ എക്സ് അപ്പോൾ റൂട്ട് സൈൻ എക്സ് ഡി എക്സ് ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ ടുന്ന് കൊടുക്കാം ഇതും നമ്മുടെ ഐ തന്നെയാണ് അല്ലേ അതിൽ നമ്മളിങ്ങനെ ചെയ്ത് വന്നതാണ് ഇനി നമുക്ക് മറ്റേതുപോലെ തന്നെ ഇത് രണ്ടും കൂടി നമുക്ക് ആഡ് ചെയ്യാം വൺ പ്ലസ് ടു അപ്പോൾ ലെഫ്റ്റ് സൈഡ് എന്ത് കിട്ടും ടൂ ആയി എന്ന് വരും അല്ലേ ഐ പ്ലസ് ആയി ടൂ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സീറോ ടു പൈബൈ ടു ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ രണ്ടിനെയും സെയിം ആണല്ലേ ഇവിടെ റൂട്ട് സൈനക്സ് പ്ലസ് റൂട്ട് കോസെക്സ് ആ സെയിം ഇതു ഇവിടെയും വരുന്നത് അപ്പോൾ നമുക്ക് ന്യൂമറേറ്ററിൽ നമ്മൾ ആഡ് ചെയ്യാം അപ്പോൾ എന്ത് കിട്ടി റൂട്ട് സൈനെക്സ് പ്ലസ് റൂട്ട് കോസെക്സ് ആദ്യത്തെൻ്റെ റൂട്ട് സൈനക്സ് ന്യൂമറേറ്റർ ഇവിടെ ആണെങ്കിൽ റൂട്ട് കോസെക്സ് ഡിനോമിനേറ്റർ രണ്ടും സെയിം ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റി ഇവിടെ എന്ത് കിട്ടും റൂട്ട് സൈനക്സ് പ്ലസ് റൂട്ട് കോസെക്സ് കോസ് കോഴ്സ് ആദ്യ സൈൻ എക്സ് അതായത് അതിനൊന്നും കുഴപ്പമില്ല ഡി എക്സ് ഇവിടെ നോക്കിയാൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആണല്ലേ അപ്പോൾ നമുക്കതിനെ ക്യാൻസൽ ചെയ്യാം അപ്പോൾ നമുക്കവിടെ എന്ത് കിട്ടി ടു ഐസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ സീറോ ടു ഫൈവ് ബൈ ടു വൺന്ന് കിട്ടി അല്ലേ വൺ ഡി എക്സ് വൺ ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് വിത്ത് ലിമിറ്റ് സീറോ ടു പൈ ബൈ ടു പൈ ബൈ ടു എന്നുള്ള ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് പൈ ബൈ ടു മൈനസ് സീറോ വരും അതായത് പൈപ്പ് ഐ ടു അപ്പോൾ ടു ബൈ ആണ് പൈപ്പ് പൈ സികളുടെ എന്ത് വന്നു വീണ്ടും നമുക്ക് പൈ ബൈ ഫോർന്നല്ലേ ടു ഇങ്ങോട്ട് വരുമ്പോൾ ഫോർ ആവും ഇനി ഇതേപോലെ ഞാൻ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യനും നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ ഇൻറ്റഗ്രൽ സീറോ ടു പൈ ബൈ ടു കണ്ട സീറോ താഴത്തെ ലിമിറ്റ് സീറോ ആണ് സീറോ ടു പൈ ബൈ ടു സൈൻ റേസ് ടു ത്രീ ബൈ ടു എക്സ് ഡിവൈഡഡ് ബൈ സൈൻ റേസ് ടു ത്രീ ബൈ ടു എക്സ് പ്ലസ് കോസ് റേസ് ടു ത്രീ ബൈ ടു എക്സ് ഡി എക്സ് അപ്പം നമുക്കിതിന് അയിന്ന് പേര് കൊടുക്കുക നമ്മുടെ ഫസ്റ്റ് ഈക്വേഷനായിട്ട് എടുക്കുക ഇതിൽ നമ്മുടെ ആ സെയിം പ്രോപ്പർട്ടിയാണ് നമ്മൾ അപ്ലൈ ചെയ്യുക അതായത് ഇൻ്റർഗ്രസ് സീറോ ടു ഫൈവ് ബൈ സൈൻ റേസ് ടു ത്രീ ബൈ ടു എക്സിന്റെ സാധനത്ത് നമ്മുടെ ഈ ലിമിറ്റ് കൊടുത്ത് എഴുതുക ഫൈവ് ബൈ ടു മൈനസ് എക്സ് എഫ് ഓഫ് എ മൈനസ് എക്സ് ആ ഒരു പ്രോപ്പർട്ടി നമ്മൾ ഇതുവരെ ഉപയോഗിച്ച ആ പ്രോപ്പർട്ടി തന്നെ അതുപോലെ സൈൻ റേസ് ടു ത്രീ ബൈ ടു ഇൻറ്റു ഫൈവ് ബൈ ടു മൈനസ് എക്സ് പ്ലസ് കോസ് റേസ് ടു ത്രീ ബൈ ടു ഇൻറ്റു ഇതേപോലെ തന്നെ ഫൈവ് ബൈ ടു മൈനസ് എക്സ് ഡി എക്സ് ഇതെന്ന് പറയുമ്പോൾ എന്താണ് ഇൻറ്റഗ്രൽ സീറോ ടു ഫൈവ് ബൈ ടു സൈൻ ഫൈവ് ബൈ ടു മൈനസ് എക്സ് നമുക്ക് കോസാണ് അപ്പോൾ കോസ് റേസ് ടു ത്രീ ബൈ ടു എക്സ് ഡിവൈഡഡ് ബൈ ഇവിടെയും അത് വരും കോസ് റേസ് ടു ത്രീ ബൈ ടു എക്സ് പ്ലസ് കോസിൻ്റെ ആണെങ്കിൽ സൈൻ വരും സൈൻ റേസ് ടു ത്രീ ബൈ ടു എക്സ് ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ എന്ന് കൊടുക്കാം ഇതിൻ്റെയും ലെഫ്റ്റ് സൈഡ് നമ്മുടെ സെയിം ഐഎന്നെയാണ് ഇതേപോലെ ഫസ്റ്റും സെക്കൻഡും കൂടി നമ്മൾ ആഡ് ചെയ്യുക അപ്പോൾ ലെഫ്റ്റ് സൈഡ് നമുക്ക് ടു ഐ വരും അല്ലേ ഐ പ്ലസ് ഐ ടു ഐ റൈറ്റ് സൈഡിൽ എന്ത് വരും രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആ കോഴ്സ് റേസ് ടു ത്രീ ബൈ ടു എക്സ് പ്ലസ് സൈൻ റേസ് ടു ത്രീ ബൈ ടു എക്സ് ആദ്യം ഏത് എഴുതിയാലും കുഴപ്പമില്ല അതുകൊണ്ട് ന്യൂമറേറ്ററുകൾ നമ്മൾ നമ്മൾ ആഡ് ചെയ്യാം ആദ്യത്തേൻ്റെ ന്യൂമറേറ്ററിൽ വരുന്നത് സൈൻ റേസ് ടു ത്രീ ബൈ ടു എക്സ് പ്ലസ് രണ്ടാമത്തേന്റെ കോസ് റേസ് ടു ത്രീ ബൈ ടു എക്സ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് അത് എഴുതുക സൈൻ റേസ് ടു ത്രീ ബൈ ടു എക്സ് പ്ലസ് കോസ് റേസ് ടു ത്രീ ബൈ ടു എക്സ് ഡി എക്സ് രണ്ടും സെയിം ആയതുകൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്ത് പോയി ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടി ടു ഐ സി ഈക്വൽ ടു ഇൻറ്റഗ്രൽ സീറോ ബൈ സീറോ ടു പൈ ബൈ ടു വണ് കിട്ടി വണ്ണിന് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് വിത്ത് ലിമിറ്റ് സീറോ ടു പൈ ബൈ ടു അപ്പോൾ അതിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എക്സ് പൈ ബൈ ടു മൈനസ് സീറോ അതായത് പൈബ് ഐ ടു വരും അപ്പോൾ നമുക്ക് ഐ സി ഈക്വൽ ടു പൈ ബൈ ഫോർ കണ്ട ഇതിൻ്റെ എല്ലാത്തിൻ്റെ ആൻസർ നമുക്ക് പൈ ബൈ ഫോർ തന്നെയാണ് വരുന്നത് നമ്മുടെ ഫോർത്ത് ക്വസ്റ്റിനും നമുക്ക് നോക്കാം സെയിം ഇതേപോലെ തന്നെയാണ് ഇൻറ്റഗ്രൽ സീറോ ടു പൈ ബൈ ടു കോസ് റേസ് ടു ഫൈവ് എക്സ് ഡിവൈഡഡഡ് ബൈ sin റേസ് ടു ഫൈവ് എക്സ് പ്ലസ് കോസ് റേസ് ടു ഫൈവ് എക്സ് ഡി എക്സ് അപ്പോൾ കൊസ്റ്റിൻ നമുക്ക് അയിന് പേര് കൊടുക്കാം ഫസ്റ്റ് ഈക്വേഷനിന്നും കൊടുക്കാം പിന്നെ ഇതിന് നമ്മളുടെ പ്രോപ്പർട്ടി നമ്മുടെ സെയിം പ്രോപ്പർട്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും സീറോ ടു ഫൈവ് ബൈ ടു കോസ് റേസ് ടു ഫൈവ് എക്സിൻ്റെ സാധനത്തും നമ്മൾ എന്ത് എഴുതണം ഫൈവ് ബൈ ടു മൈനസ് എക്സ് ഈ ഫൈവ് ബൈ ടു ആണ് നമ്മൾ കൊടുത്തത് ഡിവൈഡഡ് ബൈ എല്ലാ എക്സിൻ്റെ സാധനത്തും നമ്മൾ അതേപോലെ കൊടുക്കുക ഫൈവ് ഫൈവ് ബൈ ടു മൈനസ് എക്സ് പ്ലസ് കോസ് റേസ് ടു ഫൈവ് ഇൻ ടു ഫൈവ് ബൈ ടു മൈനസ് എക്സ് ഡി എക്സ് അപ്പം ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും വിച്ച് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ സീറോ ടു ഫൈവ് ബൈ ടു നമുക്കിത് സൈനാകും അല്ലേ കോസ് ഫൈവ് ബൈ ടു മൈനസ് എക്സ് സൈൻ അപ്പൊ സൈൻ റേസ് ടു ഫൈവ് എക്സ് ഡിവൈഡ് ബൈ ഇത് നമുക്ക് കോസ് ആവും കോസ് റേസ് ടു ഫൈവ് എക്സ് പ്ലസ് ഇത് നമുക്ക് സൈനിലേക്ക് വരും സൈൻ റേസ് ടു ഫൈവ് എക്സ് നമ്മുടെ പ്രോപ്പർട്ടിയാണ് കോഴ്സ് ഫൈവ് ബൈ ടു മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ സൈൻ എക്സ് പവർ ഫൈവ് എഴുതുകൊണ്ട് ആ പവർ നമ്മൾ എഴുതി വിചീസ് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിനേക്കാശം നമ്മൾ ടൂന്നും ഇത് നമ്മുടെ ഐ തന്നെയാണ് ലെഫ്റ്റ് സൈഡ് ഇനി നമുക്ക് ഇത് രണ്ടും മറ്റേതുപോലെ തന്നെ രണ്ടും നമ്മൾ ആഡ് ചെയ്തു അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഐ പ്ലസ് ഐ എന്ന് പറയുന്നത് ടൂ ആയി ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ റൈറ്റ് സൈഡിൽ നമ്മുടെ ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ് അല്ലേ സൈൻ റേസ് ടു ഫൈവ് എക്സ് പ്ലസ് കോഴ്സ് റേസ് ടു ഫൈവ് എക്സ് അപ്പോൾ നമ്മുടെ ന്യൂമറേറ്ററുകൾ നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്യാം കോസ് റേസ് ടു ഫൈവ് എക്സ് പ്ലസ് ഇതിൻ്റെ നമുക്ക് എന്താ കിട്ടിയാൽ സൈൻ റേസ് റ്റു ഫൈവ് എക്സ് ഡിവൈഡ് ബൈ കോസ് റേസ് ടു ഫൈവ് എക്സ് പ്ലസ് സൈൻ റേസ്റ്റു ഫൈവ് എക്സ് ഡി എക്സ് രണ്ടും ഒരേപോലെ ആയത് കാരണം നമ്മൾ ക്യാൻസൽ ചെയ്തു അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ടു ഐ സിക്വൽ ടു ഇൻറ്റഗ്രൽ സീറോ ടു പൈബ് ഐ ടു വൺ കിട്ടി വണ്ണിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതെന്താണ് എക്സ് ആണ് വിത്ത് ലിമിറ്റ് സീറോ ടു പൈ ഐ ടു ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് പൈ ഐ ടു മൈനസ് സീറോന്ന് വരും അതായത് പൈബ് ഐ ടു തന്നെ അപ്പോൾ ഐ സിക്വൾ ടു പൈവ് ബൈ ഈ ടു കിട്ടി വരുമ്പോൾ പൈ ബൈ ഫോർ അപ്പോൾ നമ്മുടെ ലിമിറ്റ് ആയി എന്ന് പറയുന്നത് നമ്മുടെ ആയിരുന്നു അല്ലേ അതായത് ഇൻറ്റഗ്രൽ സീറോ ടു പൈബായി ടു കോസ് റേസ് ടു ഫൈവ് എക്സ് ബൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊസ്റ്റിനാണ് അപ്പം അതിൻ്റെ ആൻസർ എന്താ കിട്ടിയ ഫൈവ് ബൈ ഫോർ അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് നാലെണ്ണത്തിൻ്റെ ആൻസർ ഫൈവ് ബൈ ഫോർന്ന് കിട്ടിയത് അപ്പോൾ വളരെ ഈസിയാണ് ഈ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാനും ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനും ഒരു ബുദ്ധിമുട്ടും ഇല്ല പക്ഷെ ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇത് എങ്ങനെ ചെയ്യുക എന്നുള്ളതൊക്കെ അല്ലേ അപ്പോൾ ഈ നാല് ക്വസ്റ്റിനും ചെയ്തത് മനസ്സിലായല്ലോ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു